ദാ അവിടെ വെച്ചോളൂ. ഏതുവരെ പഠിച്ചു? ഗ്രാജുവേഷൻ. അപ്പൊ ഇംഗ്ലീഷ് അറിയോ? എന്താടി അവിടെ? വാട്ട് ഈസ് ദ മാറ്റർ? മാഡം, ഞാൻ കുറച്ച് വെള്ളം കുടിക്കാൻ. കുടി, കുടിക്കാൻ. ഇനി ഒരു തുള്ളി വെള്ളം തരാത്ത സൂപ്പർവൈസർ ആണെന്ന് പരാതി പറയണ്ട. പോ, പോ, പോ. ആ, ഇനി ചേഞ്ച് യുവർ കോസ്റ്റ്യൂം. വർഷ, ഗീവ് യൂണിഫോം കിറ്റ്. അതെ, ഡ്രസ്സൊക്കെ മാറ്റി, മുടിയൊക്കെ ഒതുക്കി കെട്ടി, ദാ ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് സെയിൽസിലേക്ക് വാ. ഓക്കെ. ഹൗ ആർ യു? എത്ര വയസ്സായി? 23. ഓ, ഈ യൂണിഫോമിലെ പ്രായം കൂടുതൽ തോന്നുന്നു. എനിക്ക് 25 ഉള്ളൂ. ചുരിദാർ ഇട്ടാൽ ഒരു 23. പക്ഷേ ഈ യൂണിഫോമിൽ ഒരു 35 പറയും. ചിരി വേണ്ട. ഇവിടെ ചില ഡിസിപ്ലിൻസ് ഒക്കെ ഉണ്ട്. കസ്റ്റമേഴ്സിനോടും എന്നോടും വളരെ ഡീസെന്റ് ആയി പെരുമാറണം. അതാണ് സെയിൽസ് ഗേളിന്റെ യോഗ്യത. വരുന്ന കസ്റ്റമേഴ്സ് പല തരക്കാരായിരിക്കും. പക്ഷേ നമ്മുടെ ഉദ്ദേശം വിൽപ്പന മാത്രമാണ്. മനസ്സിലാകുന്നുണ്ടോ? അവര് ചിലപ്പോ നമ്മുടെ അവിടെ ഇവിടെ ഒക്കെ നോക്കി സംസാരിച്ചെന്ന് വരും. അതൊന്നും മൈൻഡ് ചെയ്യരുത്. ഒരു കസ്റ്റമർ വരുമ്പോ അവരെ നാം വെൽക്കം ചെയ്യണം. സി, ഗുഡ് മോർണിംഗ് മാഡം, ഗുഡ് ആഫ്റ്റർനൂൺ സർ, ഗുഡ് ഈവനിംഗ് സർ. എക്സ്ക്യൂസ് മീ ഡാർലിംഗ്, ദിസ് ഈസ് നോട്ട് ആൻ ഈവനിംഗ് ദമയന്തി, ഇറ്റ്സ് എ വണ്ടർഫുൾ ആൻഡ് ബ്ലിസ്ഫുൾ മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് ഡിയർ, ഹൗ ആർ യു? ആ, ഫൈൻ ഫൈൻ. സർ, പുതിയ ഡിസൈൻസ് ഒക്കെ അവിടെയുണ്ട്. ഓക്കേ, ഒരു വിശിഷ്ട സമ്മാനത്തിനാണ്. ഐ വിൽ ടേക്ക് കെയർ. അതെ, ഡോക്ടർ ഡാനിയൽ ഡിസൂസ ഇവിടുത്തെ സ്ഥിരം കസ്റ്റമറാ. ഇവിടെ വരുന്ന പുതിയ ഡിസൈൻസ് എല്ലാം മൂപ്പരി വാങ്ങും. നോക്ക്, ഇവിടെ വരുന്ന 3 പുതിയ ഡിസൈൻസ് മൂപ്പരി കഴിഞ്ഞ ആഴ്ച കൊണ്ടുപോയത്. ഇയാൾ ഇന്നൊരു കൊയ്ത്ത് കൊയ്യും. മുമ്പ് തന്നെ സ്വർണം കഴുത്തില്. ഒരു മാല കണ്ട കണ്ടു മഞ്ഞളിക്കുന്നവർക്ക് പറ്റി പണിയൊന്നല്ല ഇത്. ഇങ്ങനെയാണെങ്കിൽ ഇതും തൂക്കി പോകുമല്ലോ നീ. ഇത് നിനക്ക് പറ്റിയ പണിയല്ല. ഇപ്പൊ തന്നെ ഞാനത് മാനേജർ അറിയിക്കും. ഇന്നത്തോടെ നിന്റെ പണി ഞാൻ മതിയാക്കും. വരാനല്ലേ പറഞ്ഞത്? സ്വർണം കണ്ട സോണിയാഗാന്ധി ആയാലും നോക്കിപ്പോവും. അത് പെണ്ണിന്റെ ശീല. ഒരു നെക്ലേസ് എടുത്ത് നോക്കിയതിനാണോ ഈ ഹറാസ്മെന്റ്? ശ്വേത, നീ ഇതിൽ ഇടപെടണ്ട. അതെങ്ങനെയാ മാഡം? ഞങ്ങളൊക്കെ തൊഴിലാളികളല്ലേ. ഒരു കസ്റ്റമർ ആവശ്യപ്പെട്ടാൽ കഴുത്തിൽ മാത്രമല്ല അരയിലും മാറത്തും വെച്ച് ഡെമോ കാണിക്കാൻ ഞങ്ങൾ തയ്യാറാവണം. അത് മാന്യത. ഇത് എന്താ ശ്വേതമോളിത്? നമ്മളൊക്കെ തൊഴിലാളികളല്ലേ, ഒറ്റക്കെട്ടല്ലേ. ആണല്ലോ. എന്നാ പോ. ഇങ്ങനൊരു സാധനം നിനക്ക് ഞാൻ വച്ചിട്ടുണ്ടോടി? എന്താ പേര്? പ്രിയ.
മുമ്പ് ഇവിടുത്തെ സ്വീപ്പറായിരുന്നു, ഇപ്പൊ സൂപ്പർവൈസർ. അതിന്റെ ഹുങ്ക ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ. വാ. പ്രിയ, നിന്റെ അക്കോമഡേഷൻ ശരിയായോ? അതിവിടെ ശരിയാക്കുമെന്നാണ് പറഞ്ഞത്. ഓ, അതിനൊരാഴ്ച സമയമെടുക്കും. അതുവരെ വല്ല ഹോസ്റ്റലിലോ ബന്ധു വീട്ടിലോ താമസിച്ചോ. ആ, അല്ലെങ്കിൽ വീട്ടിൽ പോയി വന്നാലും മതി. വീട് ഇവിടെ അടുത്താണോ? അല്ല, ആറന്മുള. എന്നാ പിന്നെ ലീവ് എടുത്തോളൂ, ഒരാഴ്ച ഇനി ജോയിൻ ചെയ്താൽ മതി. ഞാൻ സാറിനോട് പറഞ്ഞോളാം. പേടിക്കണ്ടടോ, ഒരാഴ്ചത്തെ പ്രശ്നമല്ലേ ഉള്ളൂ. വേണമെങ്കിൽ എൻ്റെ കൂടെ തങ്ങാം.